കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനുള്ളിൽ കേരളത്തിൽ നടന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു മരം കൊള്ളയുടെ കഥയാണ് മുട്ടിൽ മരം മുറി കേസ്. ഭൂപരിഷ്കരണ നിയമത്തിന് ശേഷം സ്വന്തം ഭൂമിയിൽ പട്ടയ ഉടമകൾ നട്ടുവളർത്തിയിരുന്നതും ചന്ദനം ഒഴിച്ചുള്ളതുമായ മരങ്ങൾ മുറിച്ചു മാറ്റാൻ ഉടമകൾക്ക് 2020 ഒക്ടോബർ 22 ഒരു ഉത്തരവിലൂടെ സർക്കാർ അനുമതി നൽകിയിരുന്നു. ഈ ഉത്തരവിൻ്റെ മുറവിൽ കേരളം മുഴുവൻ വ്യാപകമായ മരം കൊള്ളയാണ് നടന്നത്. ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു മുട്ടിൽ മരം മുറി കേസ്. 2020 നവംബർ ഡിസംബർ മാസങ്ങളിലും 2021 ജനുവരിയിലുമാണ് വിവാദമായ ഈ മരം മുറിക്കൽ നടന്നത്. വയനാട് ജില്ലയിലെ മീനങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മുട്ടിൽ സൗത്ത് വില്ലേജിൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്തരവും മറയാക്കി 300ഉം 500ഉം വർഷം പഴക്കമുള്ള 104ഓളം വൻമരങ്ങൾ മുറിച്ചു കടത്തിയതാണ് ഈ കേസിന് ആധാരം. ഏതാണ്ട് 15 കോടിയിലധികം രൂപയുടെ മരങ്ങൾ ഇത്തരത്തിൽ മുറിച്ചു കടത്തിയെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നു. അഗസ്റ്റിൻ സഹോദരന്മാർ എന്നറിയപ്പെടുന്ന റോജി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ, ജോസ് കുട്ടി അഗസ്റ്റിൻ എന്നിവരാണ് ഈ കേസിലെ മുഖ്യപ്രതികൾ. ഏതാണ്ട് 42ഓളം കേസുകളാണ് ഇവർക്കെതിരെ അന്വേഷണ സംഘം ചാർജ് ചെയ്തിരിക്കുന്നത്. 65ഓളം പേരുടെ ഭൂമിയിൽ നിന്നാണ് മരങ്ങൾ മുറിച്ചു നീക്കിയത്. ഇതിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരുടെ ഭൂമിയുമുണ്ട്. ഭൂ ഉടമകളുടെ പേരിൽ അഗസ്റ്റിൻ സഹോദരന്മാർ തന്നെ വ്യാജ അപേക്ഷ നൽകിയാണ് മരം മുറിക്കാനുള്ള അനുമതി വില്ലേജ് ഓഫീസിൽ നിന്നും സമ്പാദിച്ചത്. അതുകൊണ്ട് തന്നെ ചില റവന്യൂ ഉദ്യോഗസ്ഥരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ കേസിൽ പ്രതികളായി വന്നിട്ടുമുണ്ട്. ഭൂ ഉടമകളുടെ പേരിൽ നൽകിയ 7 അപേക്ഷകളും വ്യാജമാണെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. മരം മുറിക്കാൻ വില്ലേജ് ഓഫീസിൽ നൽകിയ അപേക്ഷകൾ എല്ലാം വ്യാജമാണെന്ന് ഫോറൻസിക് റിപ്പോർട്ടും കണ്ടെത്തിയിട്ടുണ്ട്. ചെറുകിട കർഷകരുടെ പേരിൽ അപേക്ഷ തയ്യാറാക്കി ഒപ്പിട്ടത് പ്രതികളിൽ ഒരാളായ റോജി അഗസ്റ്റിൻ തന്നെയാണെന്ന് കൈയക്ഷര പരിശോധനയിൽ വ്യക്തമാവുകയും ചെയ്തു. ആദിവാസികളുടെയും ചെറുകിട കർഷകരുടെയും പേരിലാണ് ഈ വ്യാജ അപേക്ഷ തയ്യാറാക്കിയത്. കർഷകർ സ്വയം മരം മുറിക്കാൻ അപേക്ഷ സമർപ്പിച്ചു എന്ന പ്രചരണമാണ് പ്രതികൾ നടത്തിയതും. പ്രതികളുടേതുൾപ്പെടെയുള്ള 65 ഭൂ ഉടമകളുടെ ഭൂമിയിൽ നിന്നാണ് 104 മരങ്ങൾ, കോടിക്കണക്കിന് രൂപ വിലയുള്ള 104 മരങ്ങൾ അനധികൃതമായി മുറിച്ചു മാറ്റിയത്. മരത്തിൻ്റെ DNA പരിശോധന ആദ്യമായി സംസ്ഥാനത്ത് നടന്നതും ഈ കേസിലാണ്. പീച്ചിയിലെ വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ മരങ്ങളുടെ പഴക്കം നിർണ്ണയിക്കാൻ അവയുടെ DNA പരിശോധന നടത്തിയത്. രാജ്യത്ത് തന്നെ ഇത്തരമൊരു പരിശോധന ആദ്യമായാണെന്നും പറയപ്പെടുന്നു. മുറിച്ചു കടത്തിയ മരങ്ങളിൽ 3 എണ്ണത്തിന് 500ലേറെ വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ 1 മരത്തിന് 574 വർഷത്തിൻ്റെ പഴക്കമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം 100ഉം 200ഉം വർഷത്തിലേറെ പഴക്കമുള്ള മരങ്ങളാണ്. റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവിന് പ്രകാരം 1964 ശേഷമുള്ള മരങ്ങൾ മാത്രമേ മുറിച്ചു മാറ്റാവൂ. എന്നാൽ ഇത് വൻ കബളിപ്പിക്കലാണെന്നും പ്രതികൾ മുറിച്ചു മാറ്റിയത് ഈ ഉത്തരവിൻ്റെ മറവിൽ, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഈ ഉത്തരവിൻ്റെ മറവിൽ 500 വർഷം പഴക്കമുള്ള, 400 വർഷം പഴക്കമുള്ള, 300 വർഷം പഴക്കമുള്ള മരങ്ങളാണ് പ്രതികൾ മുറിച്ചു മാറ്റിയതെന്നും കോടികൾ അടിച്ചു മാറ്റിയതെന്നും ഇതിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. ഈ കേസിൽ പ്രതികളായ കർഷകരും ആദിവാസികളും ഉൾപ്പെടെ 28 പേരെ നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നു. 68 പ്രതികളുള്ള ഈ കേസിൽ 20 ആദിവാസികളെയും 8 കർഷകരെയും പ്രതിപ്പട്ടിയിൽ ചേർത്തിരുന്നെങ്കിലും അവരെ ഒഴിവാക്കുകയുണ്ടായി. ഈ പാവം കർഷകരെയും ആദിവാസികളെയും കബളിപ്പിച്ചുകൊണ്ടാണ് പ്രതികൾ ഇവരുടെയൊക്കെ ഭൂമിയിൽ നിന്നും ഈട്ടിത്തടിയടക്കമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റിയതെന്ന് വ്യക്തമായതിനെ തുടർന്നാണ് ഇവരെ പ്രതിപ്പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത്. ഏതായാലും അടുത്ത മാസം കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ഇപ്പോൾ ഇവർക്ക് മേൽ ചാർജ് ചെയ്തിരിക്കുന്ന കുറ്റം എന്നത് വനം വകുപ്പ് കേസുകളിൽ പരമാവധി 6 മാസം തടവോ പിഴയോ ലഭിക്കുന്ന കുറ്റമാണ് എന്നാണ് മനസ്സിലാകുന്നത്. അതേസമയം പോലീസ് അന്വേഷണത്തിൽ പൊതുമുതൽ നശിപ്പിച്ച കുറ്റവും ചുമത്തിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. എന്നാൽ പ്രതികളെ രക്ഷിക്കാനുള്ള ചില ശ്രമങ്ങൾ റവന്യൂ, ഫോറസ്റ്റ്,
അധികൃതരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുവെന്ന ആരോപണവും അതിശക്തമായുണ്ട്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.